Yeah.
തമ്മിൽ സ്നേഹിക്കുന്നവരും മനസ്സിലുള്ളവരും വിനയമുള്ളവരുമായി ദുഷ്ടതയ്ക്ക് ദുഷ്ടതയും നിന്ദനത്തിന് നിന്ദനവുമായി ഒരുത്തിനോട് നിങ്ങൾ പകരം വീട്ടരുത്. നിങ്ങൾ അനുഗ്രഹമവകാശിപ്പാൻ വിളിക്കപ്പെട്ടവരാകിയാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ജീവനെ ആഗ്രഹിക്കുകയും നല്ല ദിവസങ്ങളെ കാത്തിരിക്കുകയും ചെയ്യുന്നവൻ ദുഷ്ടതയിൽ നിന്ന് അവന്റെ നാവിനെയും വഞ്ചന സംസാരിക്കാതെ തന്നെ ചുണ്ടുകളെയും സൂക്ഷിച്ചുകൊള്ളട്ടെ. അവൻ തിന്മയെ വിട്ടവന്ന് നന്മ ചെയ്യട്ടെ. സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരട്ടെ. കർത്താവിന്റെ കണ്ണുകളിൽ നീതിമാന്മാരുടെ മേലും അവന്റെ ചെവികളിൽ അവരുടെ പ്രാർത്ഥന കേൾക്കുന്നതിനും തുറന്നിരിക്കുന്നു. കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാരുടെ മേലിരിക്കുന്നു. നിങ്ങളിൽ നന്മകളിൽ എരിവുള്ളവരായിരുന്നാൽ നിങ്ങളോട് തിന്മ ചെയ്യുന്നവനാര്? നീതിക്ക് വേണ്ടി കഷ്ടത സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഭയപ്പെടുത്തുന്നവരെ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വരുത്. കർത്താവായ ശിഷ്യായ നിങ്ങളെ ശുദ്ധീകരിപ്പിൻ. വിശ്വാസത്തിന്റെ പ്രത്യാശയെ കുറിച്ച് ചോദിക്കുന്ന ഏവനോടും ഭക്തി ആദരവോടെ മറുപടി പറയുവാൻ ഒരുങ്ങിയിരിപ്പിൻ. ദോഷികളായ മനുഷ്യരെ കുറിച്ചെന്ന പോലെ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവർ മശിയാരുള്ള നിങ്ങളുടെ സൽപ്രവർത്തികളെ കുറിച്ച് കുറ്റം പറയുന്നവർക്ക് ശ്രമം ലജ്ജിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. അമിനഹ